പരിശോധിക്കുന്നില്ല. അതായത് നമ്മുടെ ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിലനിർത്തിയിരുന്ന ഇന്ത്യൻ സാമ്പത്തിക ഘടനയും ഇപ്പോൾ തന്നെ നമുക്ക് കുടിവെള്ളമില്ല, അതുകൊണ്ടാണ് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കാർഷിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമായി. നമ്മുടെ നാട്ടിൽ ഇന്ന് പണിക്ക് വന്നിരിക്കുന്ന 60% വടക്കേ ഇന്ത്യൻ തൊഴിലാളികളാണ്. നമ്മൾ ഇവിടുത്തെ കമ്പോളത്തിൽ വിനിമയം ചെയ്യേണ്ട പണമാണ് കൂലിയായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 25 ലക്ഷം പേര് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. 17,000 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലാളികൾ കൊടുത്തു പോകുന്നത്. ഈ തൊഴിലാളികൾ അവിടുത്തെ കാർഷിക മേഖലയിൽ പണിഞ്ഞുകൊണ്ടിരുന്ന തൊഴിലാളികളാണ്. അവർ കേരളത്തിലേക്ക് വരണമെങ്കിൽ അവിടുത്തെ അവരുടെ ഗ്രാമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ച, അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിൻ്റെ സിംപ്റ്റം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല ഇത് രൂപീകരിക്കപ്പെട്ട ഉടനെ തന്നെ ഇന്ത്യയിൽ മുഴുവൻ ഇതിൻ്റെ ശാഖകൾ വ്യാപിക്കുന്നു. ബുദ്ധിജീവികൾ ഇതിൻ്റെ പുറകെ പോകുന്നു, സാമൂഹിക പ്രവർത്തകർ ഇതിൻ്റെ പോകുന്നു. നല്ലൊരു ഇതല്ലേ അത്? ഇങ്ങനൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് ഒരു പഠന വിഷയമാക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ അപകീർത്തിക്കുകയും ചെയ്യണമെന്നാണ്. ഇപ്പോൾ ആം ആദ്മിയെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് ഷിൻഡെ, കേന്ദ്ര ആഭ്യന്തര ഷിൻഡെ പറഞ്ഞ കെറുക്കനാണെന്ന്, എൻ്റെ അഭിപ്രായം മുഴു കെറുക്കനാണെന്നാണ് ഈ കേജ്രിവാൾ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അയാൾ മുഴു കെറുക്കനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കെറുക്കനാണെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഐ മീൻ അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞു. ഞാനൊരു അരാജകവാദിയാണ് എന്നുള്ള ഇന്നത്തെ ഹിന്ദു പേപ്പറുള്ള സിസ്റ്റത്തിനെതിരെയുള്ള സർ, ഇന്നത്തെ ഹിന്ദു പേപ്പർ വായിക്കണം, അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ച തുടങ്ങിയപ്പോൾ പലരും സംസാരിച്ചു ആകസ്മികം അല്ലെങ്കിൽ മായ. അല്ല, ഒരു കാര്യം അറിയോ, ഇത് ഞാൻ പറഞ്ഞത് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ കൈ വെച്ച് ഞാൻ തരാം. അടുത്ത താങ്കൾക്ക് ഹിന്ദു പേപ്പറിലെ കേന്ദ്ര സുപ്രീം കോടതി ഇന്നത്തെ ഹിന്ദു പേപ്പറിൽ സുപ്രീം കോടതി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കേരിവാള് ഭരിക്കുകയാണോ സമരം ചെയ്യണോ, രണ്ടും കൂടെ എങ്ങനെയാണ് ഒത്തുകൊണ്ട് പോകണമെന്നാണ് ചോദിക്കുന്നത്. ഈ കേരിവാള് കാണിക്കുന്ന അട്ടഹാസങ്ങളും ഈ അരാജകത്വം ഈ ഡൽഹിയിലെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. അതായത് കേരിവാളിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ 2.5 കോടി ആസ്തിയാണ്. അയാൾക്ക് പാവപ്പെട്ടവൻ്റെ വിഷമം ബുദ്ധിമുട്ട് അയാൾക്ക് എങ്ങനെ മനസ്സിലാക്കും? 2.5 കോടി രൂപയുടെ ആസ്തി അയാൾക്കുണ്ട് കേജ്രിവാളിന്. പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു നൈജീരിയൻ യുവതിയെ, അല്ല ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, 2.5 കോടി രൂപയുടെ ആസ്തി ഇല്ലാത്ത ഏത് മിഡിൽ ക്ലാസ്സുകാരനുള്ള കേജ്രിവാള് പറയുന്നത് ഞാൻ പാവപ്പെട്ടവനാണ്, പാവപ്പെട്ടവനോട് അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് അവന്റെ എന്റെ വിശപ്പും താവും എനിക്ക് മനസ്സിലാവുന്നു. എങ്ങനെയാണ് സാർ 2.5 കോടി രൂപയുള്ള ആസ്തികൾ വിശപ്പും താവും സാർ മനസ്സിലാവുന്നത്? പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ വിശപ്പും താവും കേജ്രിവാള് മനസ്സിലാവുന്നത്? പിന്നെ പാവപ്പെട്ടവനാണ് അയാൾ വോട്ട് ചെയ്തത്, എന്ത് ചെയ്യാൻ പറ്റും സാർ? അതാണ് പാവപ്പെട്ടവൻ പോയി വോട്ട് ചെയ്തു സാർ. അത് ബി ജെ പി ശ്രീ രാജേഷ് പറഞ്ഞ 100% ചോദിക്കുന്നു. അതായത് കേജ്രിവാൾ ഇപ്പോൾ ന്യൂഡൽഹിയിൽ ഇത്ര 28 സീറ്റ് പിടിക്കാൻ കാര്യം കോൺഗ്രസിൻ്റെ പിടിപ്പുകേട്, കോൺഗ്രസിൻ്റെ അഴിമതി സ്വജനപക്ഷപാതം മുതലായ കാര്യങ്ങളോട് ജനങ്ങൾ മടുത്ത് കേജ്രിവാൾ 28 സീറ്റ്. പക്ഷേ എന്നിട്ടും അവിടെ BJP 33 സീറ്റ് കിട്ടി. അത് ആദ്യം ഓർക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട് സാർ, ഈ ഡൽഹിയിൽ ഇപ്പോൾ ഈ കേജ്രിവാൾ ചെയ്യുന്ന എന്താണ്? കേജ്രിവാൾ മന്ത്രിമാർ ചെയ്യുന്നതാണ് ഒരു ക്വാർട്ടേഴ്സിൽ ചെന്ന് നൈജീരിയ യുവതിയിൽ ചെന്ന് സെർച്ച് വാറണ്ട് ഒരു വീട് പരിശോധിക്കാൻ സെർച്ച് വാറണ്ടില്ലാതെ ചെന്ന് അവിടെ അകത്ത് കയറി ആ സ്ത്രീ ആർക്കോട്ട് ഡ്രഗ്സുണ്ടെന്നുകൊണ്ട് അവരെ പീഡിപ്പിച്ച് പ്രശ്നമുണ്ടാക്കി, വലിയ പ്രശ്നമുണ്ടാക്കി. അതിൻ്റെ പേരിൽ നേതാക്കന്മാരും സമൂഹത്തിലുള്ള സാർ ഒരു തെറ്റും ചെയ്താണ് പോലീസ് സാർ അറസ്റ്റ് ചെയ്യണമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് സോളിട്ട് എവിടെ സാർ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് വേണം, എവിഡൻസ് ഇല്ലാതെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യണത്? സെർച്ച് മെമ്മോ ഇല്ല. ഒരു അപ്പൊ ഇത്രയും പുള്ളിക്കാരൻ കാണിക്കുന്ന പുള്ളിക്കാരൻ അത്ര വെറും മണ്ടത്തരമാണ് കേജ്രിവാള്. വികലാംഗമായ കോൺഗ്രസ് മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP അടുത്തും തൂത്തും തൂത്തുവാരി കേട്ടു ചേർക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, നാനൂൽ പാർട്ടികൾ, ഇതിൽ നിന്ന് അരാഷ്ട്രീയവൽക്കരണം. ഒരു കാൻഡിഡേറ്റ് നിന്നാൽ പുതിയ ഇലക്ഷൻ കമ്മീഷൻ റൂൾ അനുസരിച്ച് ഒരു കാൻഡിഡേറ്റ് നിന്നാൽ നിങ്ങൾക്ക് നിഷേധ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം, ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഒരു സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഞാൻ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ് മിലിറ്ററിയിലും അതിലും ഇതിലും ഒക്കെ ഇരുന്നിട്ട് സർവ ഉള്ളതായ്മയും കാണിച്ചിരുന്നു സാധാരണ മനുഷ്യരെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച് ഇന്ത്യ ഒട്ടാകെ, പ്രത്യേകിച്ച് ഡൽഹിയിലും കേരളത്തിലും അരാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നിഷേധ വോട്ട് പ്രസ് ചെയ്യുന്നിടത്ത് കൈ കാണിച്ചാൽ കേജ്രിവാളിൻ്റെ
നിഷേധ വോട്ട് ചെയ്യാനുള്ള കാരണം എന്ത്? ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ ഇല്ലയോ? ഒന്ന് ഇവിടെ ഏതൊരു പാർട്ടി ഭരിച്ചാലും മാറി മാറി വരുന്ന ആർക്കും തന്നെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒന്നും ചെയ്യാത്ത അവസ്ഥ. നേരത്തെ മുഖ്യമന്ത്രിക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റുമോ? അതെന്തോ ഒരു വലിയൊരു കുറഞ്ഞ കാര്യം പോലെ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല? നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രി, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളിത് ഡൽഹി പോലുള്ള സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി, നിങ്ങൾ അധികാരത്തിൽ വരുന്ന നമ്മുടെ നമ്മുടെ നാട്, നമ്മുടെ നാട് പഴയ നാടല്ല. തീവ്രവാദികളുടെ മധ്യത്തിൽ നിങ്ങൾ നാളെ 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 കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ക്യൂ നിൽക്കിയ റോഡിൽ ഒറ്റക്കിടക്കുകയും തീവ്രവാദികൾ ആരും വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ എന്താ പറയുന്നേ? സാറ് സംസാരിച്ചോണ്ട് നിന്നപ്പോ നിങ്ങൾ ഒന്നും അറിയില്ല. സാറ് സംസാരിച്ചോണ്ട് നിന്നപ്പോ ഇടയ്ക്ക് വന്ന പുള്ളിയെ സാറ് വളരെ രോഷമായിട്ട് വിലക്കുന്നത്. സാറ് സംസാരിച്ചോണ്ട് നിന്നപ്പോ സാർ എന്റെ കഴിയട്ടെ കഴിയട്ടെ. സാറ് സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് കയറി വന്ന മറ്റാരുകളൊക്കെ വളരെ ക്ഷോഭിനായി സംസാരിച്ചത്. സാറാ ഒരു മുഖ്യമന്ത്രിക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റുമോ? അതെന്തോ ഒരു വലിയൊരു കാര്യം പോലെ സാർ സംസാരിച്ചു. ഒരു കുഴപ്പമില്ല, കണ്ടോണ്ടാണ് ഞങ്ങളൊക്കെ മുമ്പോട്ട് വന്നിരിക്കുന്നത്. റിലയൻസ് പോലെയുള്ള ഭീമന്മാരായ കോർപ്പറേറ്റുകളുടെ വലത് കൈയാണ് കോൺഗ്രസ്, ഇടത് കൈയാണ് ബി ജെ പി, ഇടത് കാലാണ് സി പി എം, വലത് കാലാണ് സി പി ഐ. ഇവരെല്ലാവരും കോടിക്കണക്കിന് രൂപ പങ്കുപറ്റിയെന്നും വിദേശ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഉണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള പണം വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അങ്ങനെ വന്നതുകൊണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സാധാരണക്കാരായ ആളുകൾ, എന്നെ പോലുള്ള ഒരാൾ, ഞാൻ ഗവൺമെൻറ് സർവീസ് ഇരുന്നാണ് കോടിക്കണക്കിന് രൂപ സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞ്, ആർ എം എസ് എന്ന് പറഞ്ഞ്, റൂസ എന്ന് പറഞ്ഞ് ഇവിടെ എം എച്ച് ആറിയുടെ ഫണ്ട് ഒഴുക്കി കോടിക്കണക്കിന് രൂപ അഴിമതി വർഗീയത വളർത്തുകയാണ് കേരളത്തിലും എല്ലായിടത്തും. ഇന്ത്യയാകെ ഇതുപോലെ പാളിപ്പോയ ഒരു പദ്ധതിയുണ്ടോ? അങ്ങനെ മനമെടുത്തിട്ടാണ് ഞാൻ ഈ സംഘടനയിൽ വന്നത്. അല്ല, ഈ സംഘടനയുടെ പാർട്ടിയോട്, അതെ അതെ, ആം ആദ്മി പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപ അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് അനുഭാവത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. വലത് കൈ കോൺഗ്രസ്, ഇടത് കൈ ബി ജെ പി, വലത് കാല് സി പി എം, ഇടത് കാല് വലത് കാല് സി പി ഐ, ഇടത് കാല് സി പി എം. അപ്പോ ആം ആദ്മി പാർട്ടി ശരീരമായി മാറാതിരിക്കാൻ ഇല്ല, ഇല്ല, ഒരിക്കലും ശരീരമാകത്തില്ല, ഒരിക്കലും ശരീരമാകത്തില്ല. മാത്രമല്ല, 67 വർഷമായിട്ട് ഡൽഹിയിലെ സ്ലമ്മുകളിൽ വെള്ളവും വെളിച്ചവും എത്തിക്കാത്ത സ്ഥലത്ത് ഏതാനും മണിക്കൂറുകൾക്കകം എത്തിച്ചു എന്നതാണ് കേജ്രിവാളിന്റെ വമ്പിച്ച വിജയം. എഞ്ചിനീയറാണ്, IIT പഠിച്ച എഞ്ചിനീയറാണ്, അല്ലാതെ 7ാം ക്ലാസ് തോറ്റ കപ്പ്യാരെ പോലെയല്ല, ഇവിടെ നടക്കുന്ന ആളുകളെ പോലെയല്ല. അതാണ് വ്യത്യാസം. ബുദ്ധിമാന്മാർക്ക് മാത്രമേ IIT അഡ്മിഷൻ കിട്ടുള്ളൂ, താങ്കൾക്ക് അറിയുമോ? അങ്ങനെയുള്ള ആളാണ് വന്നത്. അപ്പോൾ മാറ്റം വന്നു, ഇങ്ങനെ ബുദ്ധിമാന്മാരായ ബുദ്ധിമാന്മാർ വന്നാലും രാജേഷ്, ഇപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തില് ഇപ്പൊ വന്നിരിക്കുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നടന്ന ഇതില് മോഡി വേഴ്സ് രാഹുൽ ഗാന്ധി എന്ന രീതിയിലാണ് ദേശീയ തലത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ പതുക്കെ കേജ്രിവാളിന്റെ പേര് കൂടി ദേശീയ തലത്തിൽ, അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാനും പോകുന്നു. എന്താണ് നിങ്ങളുടെ BJP യുടെ പ്രോസ്പെക്ട്സ്? എന്താണ്
അടുത്ത ഇലക്ഷനിൽ. പ്രത്യേകിച്ച് ഗുജറാത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു ഹിന്ദു വർഗീയവാദിയാണെന്നുള്ളൊരു ലേബല് കോൺഗ്രസും മറ്റ് മതേതര പാർട്ടികളൊക്കെ അടിച്ച് നൽകിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കും. ഇവിടെ ഒരുപാട് വിശദമായ ചർച്ചകളാണ്, ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. ഞാൻ അവിടെ രണ്ടു പ്രാവശ്യം അഭിപ്രായമാണ് ഷാന, താങ്കൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണോ? ചേർന്നാ കൊള്ളാം എന്നുണ്ട്. ഞാൻ പറഞ്ഞു ചേർന്നാ കൊള്ളാം, ചേർന്നാ കൊള്ളാം എന്നുണ്ട്. അതാണ് മനസ്സിലാവസ്ഥ. നമുക്ക് ജനാധിപത്യത്തിന്റെ ബേസിക് പ്രിൻസിപ്പൾ റൈറ്റ് ടു ഡിഫർ ആണ്. ഇപ്പൊ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായം, പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ഒച്ച എടുത്തിട്ട് എതിർത്തിട്ട് കാര്യമില്ല. അതിന് നിങ്ങൾക്ക് ആധികാരികമായിട്ട് നിങ്ങൾക്ക് വസ്തുതകൾ വെച്ച് ഖണ്ഡിക്കാം. എനിക്ക് നൽകിയിട്ടുള്ള സമയം മാന്യമായിട്ടുള്ള ഭാഷയിൽ എൻ്റെ അഭിപ്രായം പറയാനുള്ള അവസരം എനിക്ക് തരണം. അതുപോലെ നിങ്ങൾ ആര് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാപട്യക്കാരനായ ഒരു പൊതുപ്രവർത്തനമാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, ഷീലാ ദീക്ഷിനെ ആക്ഷേപിച്ചുകൊണ്ട് ഭരണത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹം ഭരിക്കുന്നു. അദ്ദേഹം ഒരു അപകടകരമായ ഐഡിയോളജി താങ്കൾ ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ, ഇപ്പോൾ ബീക്കൺ ലൈറ്റ് വെച്ച് പോകുന്ന മുഖ്യമന്ത്രി ക്യൂ നിൽക്കണമെന്നൊക്കെ ചോദിച്ച് വളരെ വികാരം കൊണ്ട് താങ്കളെ പോലുള്ളവർ, സുരേഷിനെ പോലുള്ള മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ തലച്ചോറിലോട്ട് അപകടകരമായ ഒരു വിഷം അദ്ദേഹം ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനി ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഞാൻ പറയുമ്പോഴേക്കും രസിക്കാത്ത സത്യമൊന്നും പലർക്കും തോന്നുമായിരിക്കാം. ഇന്ത്യയിൽ ജനാധിപത്യം സുസ്ഥിരമായിട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ശക്തികളുടെ പിടിയാളായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറുന്നു എന്ന് ഓരോ ദിവസവും സംശയിക്കേണ്ടിയിരിക്കുന്നു. താങ്കൾ, ഞാൻ ചോദിച്ചോട്ടെ, ഒരു മുഖ്യമന്ത്രിയുടെ 24 മണിക്കൂർ, അത് കോൺഗ്രസ് ആവട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, സി പി എം ആയിക്കോട്ടെ, മായാവതി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒരു മുഖ്യമന്ത്രിയുടെ 24 മണിക്കൂറിൽ ഓരോ സെക്കൻഡിനും വിലയുണ്ട്. ഒരു ആശുപത്രി ജെയിംസ് ഞാൻ കുറച്ച് സമയം, കാരണം ഞാൻ ഇത്രയും നേരം ഞാനൊന്നും പറഞ്ഞു, ഒരുപാട് ചർച്ചകൾ നടന്നു. ജനറൽ ആശുപത്രിയിൽ ഉമ്മൻചാണ്ടി പനിക്ക് പോയിട്ട് ജനറൽ ആശുപത്രിയിലെ റോഡ് വരെ ക്യൂ നിൽക്കുമ്പോഴേക്കും ഉമ്മൻചാണ്ടി രാവിലെ 8 മണി മുതൽ 12 മണി വരെ ആ ക്യൂവിൻ്റെ പിറകെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ആ 4 മണിക്കൂർ എനിക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ സാധാരണക്കാരൻ, അദ്ദേഹം കോൺഗ്രസ് തന്നെയാണ്, പക്ഷേ ഹീസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പോൾ പോകണമെന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ പറയാം, ഈ ട്രെയിനിൽ കയറിപ്പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ നടക്കുന്നതും അതുപോലെ തന്നെ കാറിൻ്റെ മുകളിൽ നിന്ന് ലൈറ്റ് എടുത്ത് മാറ്റുന്നതും എന്താ മൈതാനത്ത് വെച്ച് വട്ടമേശ സമ്മേളനം നടത്തി ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നതല്ല ഭരണം, അതൊന്നുമല്ല ജനാധിപത്യ ഭരണം. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നിങ്ങൾ പറഞ്ഞല്ലോ, എന്തിനാ കരിമ്പൂച്ചകൾ, എന്തിനാ തോക്ക്, ഇതൊക്കെ മാറ്റിയിട്ട് സുസ്ഥിരമായിട്ട് നടന്നുകൂടെ? ഞാൻ ചോദിച്ചോട്ടെ, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു, സെക്യൂരിറ്റി ചെക്കപ്പ് ഇല്ലാതെ, ഇവിടെ ഒരു തീവ്രവാദിയിലും ഒന്നുമില്ല, സെക്യൂരിറ്റി ചെക്കപ്പ് ഇല്ലാതെ അദ്ദേഹത്തിന് വിമാനത്തിൽ കയറാൻ പറ്റുമോ? അദ്ദേഹം കയറുന്ന വിമാനത്തിൽ സെക്യൂരിറ്റി ചെക്കപ്പ് ഇല്ലാതെയാണ് ആൾക്കാരെ മുഴുവനും കയറ്റിയെങ്കിൽ